ഓമശ്ശേരി ഹോമിയോ ഡിസ്പെൻസറിക്ക് വാടക കെട്ടിടത്തിൽ നിന്നും മോചനമാവുന്നു കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഹോമിയോ ഡിസ്പെൻസറിക്ക് സ്വന്തമായി കെട്ടിടം പണിയാൻ കേന്ദ്ര ആയുഷ് മിഷൻ്റെ ഫണ്ടിന് വഴിയൊരുങ്ങുന്നു ഹോമിയോ ഡിസ്പെൻസറിക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഓമശ്ശേരി ടൗണിനോട് ചേർന്ന് നാലു വർഷം മുമ്പ് പഞ്ചായത്ത് വിലയ്ക്ക് വാങ്ങിയ പത്ത് സെന്റ് സ്ഥലത്താണ് നാഷണൽ ആയുഷ് മിഷൻ ഫണ്ട് ഉപയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഓമശ്ശേരി പഞ്ചായത്തിന് കീഴിൽ ഹോമിയോ ഡിസ്പെൻസറിക്ക് തുടക്കം കുറിച്ചത് കഴിഞ്ഞ പത്ത് വർഷക്കാലവും വിവിധ വാടക കെട്ടിടങ്ങളിലാണ് ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നത് നിലവിൽ ഓമശ്ശേരിയിലെ പഴയ ടെലിഫോൺ എക്സ്ചേഞ്ചിന് എതിർവശമുള്ള സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് ഡിസ്പെൻസറി ഉള്ളത് ശരാശരി നൂറിലധികം രോഗികളാണ് ദിനേനെ എത്തുന്നത് മെഡിക്കൽ ഓഫീസർക്ക് പുറമെ ഫാർമസിസ്റ്റ് അറ്റൻഡർ ഉൾപ്പെടെ മൂന്ന് സ്ഥിരം ജീവനക്കാരും ഒരു സ്ലീപ്പറും നിലവിൽ ഡിസ്പെൻസറിയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ ഭരണസമിതിയുടെ നീണ്ടകാലത്തെ ശ്രമങ്ങളാണ് ഇപ്പോൾ സഫലമാവുന്നത് നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥയും വിശദീകരിച്ച് സ്വന്തമായി കെട്ടിടം പണിയാൻ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതി രേഖാമൂലം നൽകിയ നിവേദനത്തെ തുടർന്നാണ് ഫണ്ട് ലഭ്യമാവുന്നത് പ്രാരംഭഘട്ടമായി ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു കെട്ടിടം പണിയുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ തുടങ്ങാനാവുമെന്ന പ്രതീക്ഷയെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഫാത്തിമാബു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കാഠി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ കൊളത്തക്കര പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംഘത്തെ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി